ഭരണി സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്, മികച്ച പ്രാസംഗികൻ. നൂറ്റാണ്ടുകൾ നമ്മെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യ സേനാനികളിൽ പ്രമുഖൻ. ദാരിദ്ര്യവും നിരക്ഷരതയും കലാപങ്ങളും ഒക്കെയായി ഏറെ പിന്നിലായിരുന്ന നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിച്ച നവഭാരത ശില്പി. ഇങ്ങനെയുള്ള നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി ആചരിക്കുന്നത്? തന്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കരുതിയിരുന്ന പനിനീർ പൂവിനെ പോലെ നിർമ്മലനായിരുന്ന ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുട്ടികൾ മിടുക്കരായി കളിച്ചു പഠിച്ചു വളർന്നാൽ അതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനും സംസാരിക്കാനും അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നു. ഇന്ന് ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും കുട്ടികൾ ചൂഷണം ചെയ്യുന്ന എത്ര വാർത്തകളാണ് വരുന്നത്. ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും നാം ബോധ്യവാന്മാരാകണം. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ ചൂണ്ടിക്കാട്ടുവാനും നമുക്ക് കഴിയണം. നിങ്ങൾ ഒരു വർഷമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. നിങ്ങൾ ഒരു 100 വർഷത്തിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക എന്ന നെഹ്റു വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ചാച്ചാജി.